എന്റെ ഉണ്ണിക്ക് കണ്ണാ ഈ ചെറുപ്പം മുതൽ സകലവരി വരി ആകർഷിച്ചു തുടങ്ങി ഒരിക്ക കണ്ടല്ലേ നമ്മളൊക്കെ അങ്ങനെ പെട്ടതന്നെ അല്ലേ എപ്പോഴോ ഏതൊക്കെയോ പോയോരല് ഇപ്പൊ ഇവിടെ പുസ്തകം പിടിച്ച് നട്ടുച്ചക്ക് ഈ ചൂടത്ത് ഇവിടെ വന്നിരിക്കണു ആര് പിടിച്ചുകൊണ്ട് വന്നതാ ഈ ഭഗവാന്റെ സ്വഭാവ അതായത് ഈ ഗുരുവായൂരപ്പന്റെ ഒരു സ്വഭാവ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയാ പിന്നെ അങ്ങട് ആ ഈ ആകർഷിക്കൽ അന്ന് തുടങ്ങിയു അത്രേ ഈ ഗോപികമാരേയും യശോദാദേവി രോഹിണി ദേവി ദേവിയെന്നില്ല സക്കലവരേയും അതുകൊണ്ട് തന്നെ ചാരുണ ചോരണേനാം നല്ല സൂത്രത്തിലാ മോഷ്ടിച്ചേർന്ന് സൂത്രത്തില് മോഷ്ടിക്കുകാലോ സാധാരണ മോഷ്ടിച്ചാൽ എല്ലാരും ചീത്ത പറയും ശിക്ഷ ഒക്കെ ഉണ്ട് ഇത് അതൊന്നും ആ ചിരിക്കുക ചെയ്യ ഗോപികമാരും കൂടെ എന്താ പാലും തൈരും വെണ്ണയും ഒരു സാധന ഒരു സ്ഥലത്ത് വെക്കുകയ്യാത്ത അവസ്ഥയാണ് കാരണം എന്താ മുപ്പത്തിനാല് വാനരന്മാരാണ് അതിന് പുറമേ യഥാർത്ഥ വാനരന്മാര് കൊറേ കുറെ കുട്ടികൾ എന്തൊക്കെയാ പിന്നാലെ നിശ്ചയില്ല ഇങ്ങനൊരു വലിയ സൈന്യമാണ് പോണത് ഓരോ വീട്ടിലും ആക്രമിക്കാൻ പാലോ തൈരോ വെണ്ണയോ എന്താ ഉളച്ചടുക്കുക കഴിഞ്ഞാലോ ആ കുടം തല്ലി പൊട്ടിക്കുക ഇങ്ങനെ ആയി ഗോപികമാർക്ക് തോന്നി ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല യശോദാമ്മോട് പോയിട്ട് പറയേ പറ്റും ഒരു ദിവസം രാവിലെ എല്ലാവരും കൂടി യശോദാദേവിയുടെ അടുത്ത് യശോദാദേവി നോക്കിയപ്പോ എന്താ നിങ്ങൾ എല്ലാവരും കൂടി എന്താന്നൊന്നും പറയണ്ട യശോദേ നൻറെ ഉണ്ണിയെ കൊണ്ട് ഇത്രയുള്ളു ബുദ്ധിമുട്ട നിശ്ചയില്ല വല്ലാത്ത കഷ്ടത്തിലായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് തയ്യലൈ കേളടീവുന്തൻ പയ്യലൈ പോലവേ ഇന്താ വയ്യത്തിലോരു പിള്ളൈ അമ്മമ്മ ഞാൻ കണ്ടതില്ലൈ എന്താ എൻ്റെ ഉണ്ണി ചോദിച്ചാൽ ഇങ്ങനൊരു സാധനം ഇനി മൂന്ന് ലോകത്തും ഉണ്ടാവില്ല സത്യല്ലേ ഒന്നെന്നല്ലേ ഉള്ളൂ അയ്യോ അയ്യോ ഇത്രയൊക്കെ പറയാൻ പറയാനോ ഇപ്പൊ ഞങ്ങളുടെ ഒന്നും വീട്ടിൽ പാലോ തൈരോ അങ്ങനെയൊന്നും ഇല്ല ഒരു സാധനം തിന്നാ ഉള്ളതൊന്നും വെക്കൂ അയ്യോ അത്രേ ഉള്ളൂ അതാരാ കൊണ്ടുപോണേ എൻ്റെ ഉണ്ണിയാണ് ഒന്നാം നമ്പർ ബാക്കിയുള്ള വാലുകളൊക്കെ പിന്നാലെ ഇവര് കഴിച്ചു പോവുക യശോദ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇത് കഴിഞ്ഞ് ആ കുടോ മുടച്ചിട്ടാ പോവുക നന്നായില്ലേ അങ്ങനെ ഈ ഉണ്ണിയെ കുറിച്ച് അപ്പൊ തൻ്റെ തന്റെ മുതങ്ങനെ കെട്ടി തൂങ്ങി പിടിച്ച് കിടക്കണേ പിന്നെ എന്താ പറയണേ കാണിച്ചരാം അമ്മോട് പരാതി പറയാമെന്നിടക്ക് അവിടെ അമ്മ അമ്മത് കാണുന്നില്ല ഇവിടെ ഒരു വികൃതി ഇല്ല ഉണ്ണിക്ക് മാത്രമല്ല ഇവിടുന്ന് ധാരാളം പാലും തൈരും വെണ്ടൊക്കെ കൊടുക്കണുണ്ടല്ലോ അവിടെ വന്ന് മോഷ്ടിക്കൊന്നുമില്ല ഇനിയിപ്പൊ എന്താച്ചാ ഈ ചെറിയ കുട്ടികളല്ലേ ഇത് കുറച്ച് ഉയരത്തിൽ വെച്ചാ പോരെ നിങ്ങൾക്ക് ഉയരത്തിൽ അല്ലച്ച ഇരുട്ട് മുറിയിൽ കൊണ്ടയ്ക്ക വിരോധമല്ല ഇതിനിങ്ങനെ കാണുന്ന ഓട്ടം ചാട്ടങ്ങളിലൂട്ടോ ഇരുട്ടിനെ നല്ല പേടിയാ എൻ്റെ ഉണ്ണിക്ക് ഇവിടെ ഒരു മുറിയിൽ ഇരുട്ടാ അങ്ങോട്ട് പൂവ് തന്നെ ഇല്ല അത് അപ്പൊ നിങ്ങൾ ഇരുട്ടുമുറിയിൽ കൊണ്ടുവച്ചോളൂ അപ്പോളാ വേറൊരു ഗോപി പറഞ്ഞ ഇരുട്ടുമുറിയിൽ വെക്കണ എന്റെ കഥയൊന്നും പറയണ്ട അതൊക്കെ നീ ഓരോന്ന് കാട്ടി കൂട്ടിയിട്ട് എന്തേ ന്താകാരമണികണം സ്വാങ്കമർത്ഥ്രദീപം നീ അയിന്റെ കഴുത്തിൽ ഇങ്ങനെ കൊണ്ടിട്ടെടുത്തില്ലേ അരേലും കഴുത്തിലും മുത്തുമാലകൾ രത്നം ഇത് ഇരുട്ടുമുറിയിൽ അങ്ങോട്ട് കയറി അതിന്റെ ശോഭയ പിന്നെ അതിനെന്ത് ഇരുട്ടാ ഉള്ളേ ഞാൻ ഇരുട്ടുമുറിയിലൊക്കെ കൊണ്ടുവച്ച് നോക്കി അപ്പോളേക്കും വേറെ ഗോപി പറഞ്ഞു ഉയരത്തിൽ കെട്ടണ കഥ എന്നോട് പറയണ്ട ഞാൻ അതെ ഒരു ഉറിയിൽ തൂക്കിയിട്ടാ സൂക്ഷിച്ച ഇതേപോലെ പിന്നെ പേടിച്ചിട്ട് എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയി കുളിച്ചു വന്നപ്പോഴോ അകത്തുനിന്ന് ഇങ്ങനെ ശബ്ദം കേക്കിണ്ട് മനസ്സിലായി ഇബ്രാ വന്നെണ്ണേന്ന ഞാനിപ്പതുക്കെ വാതിലൊക്കെ തുറന്ന് നോക്കിയപ്പോൾ എന്താ സ്ഥിതി എൻ്റെ യശോദേ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കണുണ്ട് കൊറേ എണ്ണം അതിൻ്റെ മുകളില് കൊറേ എണ്ണം കേറി നിൽക്കണുണ്ട് ഇതിൻ്റെ മുകളില് മൂന്നാമതൊരു വരി ഗോപന്മാർ ഇങ്ങനെ നിന്ന് തോളത്ത് കയറിയിട്ടേ ഒടുക്ക നോക്കിയപ്പോളോ നൻ്റെ ഈ കൃഷ്ണൻ ആ കൊടത്തുമ്പിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ടോ കയ്യിലെ വടിയും കൊണ്ടോ ഒട്ട കുത്തിയിട്ട് എല്ലർക്കും പാല് കണ്ടതും താഴത്തുള്ളവരൊക്കെ കൂടി അങ്ങോട്ട് ഓടി അപ്പളാണ് യശോദ ഞാന് പേടിച്ചെന്തേ നൻ്റെ ഈ ഉണ്ണി അത് വീഴില്ലേ എല്ലാവരും താഴത്തു നിന്നുള്ളവര് ഓടിയാൽ മോള് നിൽക്കുന്ന ആളുടെ അവസ്ഥ എന്താ പക്ഷെ ഇത് വീണില്ല അത് ആ ഉറിയിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങി ആട് കറന്നു ഞാൻ പേടിച്ചു കിട്ടു ഓടി ചെന്ന് അതിനെ അങ്ങോട്ട് എടുത്തു താഴത്തേക്ക് ഇറക്കി വെക്കാച്ചിട്ടുണ്ടായി എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്തേ അതിന്റെ വായൽ നിറച്ച് പാലാർന്ന ഫൂന്നൊരു തുപ്പലാണ് എൻ്റെ യശോദ എന്റെ രണ്ട് കണ്ണും ഒരു മണിക്കൂർ നേരത്തിന് കണ്ടിട്ടില്ല ഇതാണ് അപ്പൊ ഉയരത്തിൽ വെച്ച എൻ്റെ കഥ ഇങ്ങനെ ഓരോ പരാതികളായിട്ട് പറഞ്ഞു തുടങ്ങി യശോധാമയ്ക്ക് പറഞ്ഞു ഇപ്പം എന്താ ചെയ്യാത്ത എൻ്റെ ഉണ്ണിയെ ശിക്ഷിക്കാനൊന്നും വയ്യ മൺകൂടം പോയെങ്കിൽ പൊൻകൂടം നൽകിയിട പോരേ നിങ്ങൾക്കിപ്പോൾ കൊടം പൊട്ടീനാണോ ആക്ഷേപം പിരിക്ക ഒന്നുമില്ല എന്താ ഇങ്ങനെങ്കിലും വന്നൊന്ന് ഈ ഉണ്ണിയെ കാണുകയും ചെയ്യാം എന്ന് പറയുകയും ചെയ്യാം ഈ ഭഗവത് കഥകൾ പറയല സത്യത്തിൽ ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരുന്നായിരുന്നതേ അതിൻ്റെ ആനന്ദം അന്ന് തുടങ്ങിയിരുന്നു അല്ലേ ചീത്തൊളിച്ചാലും മതി എങ്ങനെ ആയാലും ഭഗവാനെ അനുസ്മരിച്ചാ പോരെ ആ ഇവിടെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പ യശോധിയാമ്മ പറഞ്ഞു നിങ്ങൾക്കൊക്കെ കുടത്തിന് മണ്ണിന്റെ കുടത്തിന് പകരം സ്വർണത്തിന്റെ കുടം തരാം ഇത്രയൊക്കെ അല്ലേ ഉള്ളു അല്ലാതെ എന്റെ ഉണ്ണി വികൃതി കാണിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ നിശ്ചയി അതിനെ കുറുമ്പൊന്നും ഇല്ല ഇതൊക്കെ കേട്ടപ്പൊ തോന്നി അങ്ങനെ അയ്യാ പറ്റില്ല ഇത് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയ വലിയ ബുദ്ധിമുട്ടല്ലേ ചീത്ത പേരുള്ളവന് കുഴപ്പമില്ലേ എഴുതി എന്ത് വച്ചാ പോവാം അല്ലേ നല്ല ആള് മിടുക്കനാട്ടോ പാവട്ടോ സ്വാദു എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണ്ടേ ആ പേരുണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല അതും നിലനിർത്താൻ വലിയ അപ്പൊ ഭഗവാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ പേരുണ്ടാക്കണ പരിപാടിയൊന്നുമില്ല തോന്നിയത് അങ്ങോട്ട് കാണിക്കുക അതന്നെ അല്ലേ കൃഷ്ണാവതാരം രാമാവതാരത്തിലൊക്കെ കേമനായിട്ടൊക്കെ നടന്ന് രാമോ വിഗ്രഹവാൻ ധർമം അങ്ങനെ ധർമ്മത്തിന്റെ സ്വരൂപൊക്കെ ആയി നടന്നിട്ടോ കരച്ചിൽ മാത്രമേ ഇണ്ടായുള്ളൂല്ലേ സ്ത്രീ സംഖ്യാം ഗതിമിതി പ്രഥയം ചേച്ചാരവസാനം അത് പറയുകയും ചെയ്തു ആ സ്ത്രീകളുടെ പിന്നാലെക്കണോടെ ഗതി ഇതാന്നും പറയിപ്പിച്ചു എന്തിനും കാര്യം ഉണ്ടായില്ലേ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ടെങ്കി അങ്ങനത്തെ ഒരു നിയമവും ഇല്ല നല്ല നിയമം ഉണ്ടോ കൃഷ്ണാവതാരത്തില് എന്താ തോന്നിയ ചങ്ങട് കാണിക്കുക ഇതുകൊണ്ട് തന്നെ ഈ ഭഗവാൻ നമ്മുടെ ഉള്ളില് കേറിയിരുന്നുള്ളത് അപ്പൊ അമ്മ ഇങ്ങനെ കേമായിട്ട് വലിയ സൽഫേരൊക്കെ തന്ന ബുദ്ധിമുട്ടാ ഇത് ശരിയാവില്ല അമ്മയ്ക്കും ബോധ്യാക്കി കൊടുക്കണ്ടേ കൊറേശെ കുറുമ്പൊക്കെ ഉണ്ടെന്ന് പക്ഷെ ആ കുറുമ്പ് കുറച്ചധികം എന്നൊരു സംശയം ഏകദാരി മാതരം സമുപസേതിവാൻ ഭവാൻ ഇങ്ങനെ പെട്ടാട് പറഞ്ഞേ ഒരു ദിവസം എൻ്റെ ഗുരുവായൂരപ്പം രാവിലെ എണീച്ചു വന്ന് കുറച്ചു നേരത്തെ എണീച്ചുത്രേ അന്ന് രാമട്ടം ഉണർന്നിട്ടില്ല കുറച്ച് നേരത്തെ നീച്ചു യശോദാദേവിയാച്ചാലോ സാധാരണ അനവധി ജോലിക്കാരുണ്ട് അവർക്കൊക്കെ ഓരോരോ ജോലി ഏൽപ്പിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ആ തൈര് കലക്കല് കഴിഞ്ഞിട്ടില്ല ഏകദാ ഗൃഹദാ സീഷു യശോദാനന്ദഗേഹിനി കർമാന്തര നിർമ്മമന്ധ സ്വയം നിർമന്ത എന്നെ തുടങ്ങിയെ എല്ലാവർക്കും ഓരോരോ ജോലിയൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് അവനവൻ തന്നെ ഇരുന്നിട്ട് അവിടെ തൈര് കടയാൻ തുടങ്ങി ആ യശോദാദേവിയുടെ സുന്ദരമായിട്ടുള്ള രൂപമൊക്കെ ഭാഗവതത്തിലെ ശിഷ്യ ബ്രഹ്മി പറഞ്ഞിട്ടുണ്ട് എന്താ നല്ല പട്ടുചേലൊക്കെ കൊടുത്ത് തലയിലെ മുല്ലപ്പൂക്കളൊക്കെ ചൂടി കൈ നിറച്ച് വളകളൊക്കെ അണിഞ്ഞ് അതിസുന്ദരിയായിട്ടുള്ള യാനി യാനി ച നിർമ്മനേ കാലേം ഇങ്ങനെ എൻ്റെ ഉണ്ണിയെ കുറിച്ച് ഇങ്ങനെ ഞാൻ തന്നെ പാട്ടുണ്ടാക്കുക ഞാൻ തന്നെ പാടുക നല്ലൊരു കൗതുക അല്ലേ അത് യശോദാദേവി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൈര് ഇങ്ങനെ കടയുമ്പോൾ അവനവൻ്റെ ഉണ്ണിയെക്കുറിച്ചുള്ള പാട്ട് എന്നിട്ടോ പാട്ട് പാടുമ്പോൾ നല്ല രസമാണ് അത്രേ എന്താ കയ്യിലെ വളകൾ ഇങ്ങനെ കിലിങ്ങും നല്ലൊരു രംഗല്ലേ ആലോചിച്ചു നോക്കൂ എന്നിട്ട് ഇങ്ങനെ തൈര് കടയുക പാട്ട് പാടാൻ താളം പിടിക്കുക ആൾ വേണ്ട നമുക്ക് ഇപ്പോഴൊരാള് വേണം അല്ലേ ഇങ്ങനെയുള്ള യശോദാദേവി ഭഗവാനെ കുറിച്ച് പാട്ടുകളും പാടിക്കൊണ്ട് തൈര് കടഞ്ഞുകൊണ്ടിരിക്കണു ആ സന്ദർഭത്തിലാണ് ഈ ഉണ്ണി എഴുന്നേറ്റ് വരണത് എണീറ്റ് വരണ രംഗും ഒക്കെ കേമാട്ടുവോ എന്താ തലേ ദിവസം യശോദാമ്മ ഗംഭീരായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചതായിരുന്നു അങ്ങനെയാണ് ഉറങ്ങും എപ്പോഴും അലങ്കാരം ക്യാമാവാണ് എപ്പോഴും സുന്ദരനായിട്ട് നടക്കണം എന്നൊരു ധാരണ കുട്ടിക്കാലത്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ രാത്രി ഉറങ്ങാൻ പോവാച്ചാലും അമ്മയോട് പറഞ്ഞേ ആ പീലിത്തിരുമുടിയൊക്കെ കെട്ടിവെച്ച് അതിൻ്റെ മുകളിൽ ആ അങ്ങനെ നല്ലൊരു മയിൽ പീലി മുടിയൊക്കെ കെട്ടിവെച്ച് ഒരു മയിൽ പീലിയൊക്കെ വെച്ച് പട്ടുകോണൊക്കെ കൊടുത്ത് പന്നരഞ്ഞാണൊക്കെ ഇട്ട് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുകയും അലങ്കാരപ്രിയോ വിഷ്ണു ഇത് എത്ര അലങ്കരിച്ചാലും ദൈവാത്ത ആളാത്രേ കാരണം എന്താ ഇതെല്ലാവരും ആദ്യം മുതലേ പറയണുണ്ട് സൗന്ദര്യോതരോ സുന്ദര സുന്ദരതരം എത്രയോ സൗന്ദര്യം നമ്മളോടൊരാള് വന്ന് പറഞ്ഞാ പിന്നെ നമ്മുടെ ഒരവസ്ഥെ ഹായ് നല്ല ഭംഗി ഉണ്ടട്ടു എന്നിട്ട് ഒരാൾ പറഞ്ഞാലേ കഴിഞ്ഞു അന്നത്തെ ദിവസം മുഴുവൻ ഭക്ഷണം കൂടിയും വേണ്ടല്ലേ ആ അപ്പൊ ഇത് ലോകം മുഴുവൻ പാടി തുടങ്ങിയ പിന്നെ ഇപ്പൊ പറയാണ്ടോ ഭഗവാനും കുറേശ്ശൊരു അഹങ്കാരം ഉണ്ടത്ര ഈ കുറച്ച് സുന്ദരനാണെന്നുള്ളത് കാരണം ഏത് ഇതും പറയണ പട്ട പട്ടേരിപ്പാട് ഒരു ശ്ലോകം കൊണ്ട് വർണ്ണിച്ച് നിർത്തി ഒന്നും പറഞ്ഞില്ല ശ്രീശ്വബ്രഹ്മർഷി ഭാഗവതത്തിൽ എന്തെന്ത് അവതാരം വന്നാലും അതിനെ പറ്റി പറയാൻ ഒരു അഞ്ച് ശ്ലോകെങ്കിലും വെക്കും ുധം ശ്രീവത്സക്ഷ്മം ഗളശോഭി കൗസ്തുഭം സാന്ദ്ര കഴിഞ്ഞു കൃഷ്ണാവതാരം കഴിഞ്ഞപ്പോ നാല് വരി എന്തേ ഒന്നുമില്ല എന്താ പതിനെ പറയാ വർണ്ണിക്കാൻ വാക്കില്ല സുന്ദരതരം സമ്മോഹനാത്മോഹനം കാന്തം പട്ടയരിപ്പാട് ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു മോഹനത്തിനേക്കാളും മോഹനമായത് സൗന്ദര്യത്തിനേക്കാളും സുന്ദരമായത് അങ്ങനെ ഒരു സാധനം ഉണ്ടാവുമോ അപ്പം ആരോ പറഞ്ഞു സൗന്ദര്യത്തിനേക്കാൾ സുന്ദരം എന്നല്ല സൗന്ദര്യത്തിന് സൗന്ദര്യം കൊടുക്കുന്നതാണെന്ന് അങ്ങനെ ഇപ്പം വർണ്ണിക്കാമല്ല അതപ്പോൾ എന്താ ഇപ്പം ഇതിന് പറയുക അങ്ങനെ വർണ്ണിക്കാൻ വാക്കില്ലാത്ത സുന്ദര രൂപ അപ്പം അത് ഭഗവാനൊരു ലേശം അങ്ങനൊരു ധാരണ ഉണ്ടത്രേ കേമ നാരായണീയ എഴുതാൻ പുറപ്പെട്ടെ ഇപ്പോൾ പട്ടയരിപ്പാട് കേമമായിട്ട് തുടങ്ങി സന്ദ്രാനന്ദം അങ്ങനെ തുടങ്ങിയത് തന്നെ അപ്പൊ തന്നെ മുഷിഞ്ഞു ചെറിയ ഉണ്ണിയല്ലേ അവിടെ അങ്ങനെ പോയി ഇതിപ്പോ വലിയ ബ്രഹ്മതത്വം ഒക്കെ പറഞ്ഞിട്ടപ്പോ അദ്ദേഹം തുടങ്ങണവച്ചാൽ വലിയ സാധാരണ അങ്ങനല്ലേ ഒരു രചന തുടങ്ങുമ്പോൾ ആരെ പറ്റിയച്ച അവരുടെ കഥയല്ലേ പറയണ്ടേ ഇത് അതൊന്നുമല്ല സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ലേശം മുഷിഞ്ഞു ആ ദശകം കഷ്ടി കഴിച്ചുകൂട്ടി പിന്നെയാണ് തുടങ്ങിയ രണ്ടാമത്തെ സൂര്യസ്പർധിഗിരിയുടെ മൂർദ്ധതുലക പ്രോത്ഭാസി സന്തോഷായി ഒന്ന് നീച്ചിരുന്നു ഇത്രേ രൂപം വർണ്ണിക്കാൻ തുടങ്ങി ഇനിയിപ്പോ എന്താ ഇനിയിപ്പ അല്ലേ എന്നെ പറ്റി എനിക്കൊരു സന്തോഷം തന്നെ സൂര്യന് പോലെ ശോഭയുള്ള കിരീടം എന്നൊക്കെ പറഞ്ഞപ്പോ ഉത്സാഹായി ഉണ്ണി അവിടെ നീച്ചിരുന്നു പിന്നെയോ കാരുണ്യാകുല നേത്രം ആർദ്രിതോ ലാസം സുനാസാപുടം കഴിഞ്ഞു ആകെ ഒരു വരിയും കൊണ്ടാണ് കഴിഞ്ഞു കാരുണ്യം വഴിയുള്ള കണ്ണുകള് സുന്ദരമായിട്ടുള്ള മൊക്കെ നല്ലൊരു കുഞ്ചിരി കഷ്ടേ നോക്കൂ എത്ര ബുദ്ധിമുട്ടിയിട്ടാ ഇങ്ങനൊരു രൂപം ഉണ്ടാക്കി പോന്നെ വല്ലതും നിശ്ചയുണ്ടോ ഒന്ന് കാര്യായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ ഒന്നും പറഞ്ഞില്ല അത്രേ അവിടെയും സ്വഭാവത്തിന്റെ ക്ഷേമത്തോക്കെയാ അപ്പൊ ഇങ്ങനെയൊക്കെ തുടങ്ങണത് അപ്പൊ ഇനി ഈ പരിപാടി സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങലില്ല തീർച്ചയായിക്കണു കൃഷ്ണാവതാരത്തിലെ എങ്ങനെയായാലും അലങ്കരിച്ച് കിടക്കണ ആ ഉണ്ണി രാവിലെ എണീച്ചപ്പോളോ പട്ടുകോണകം കയ്യിൽ പിടിച്ചിട്ടുണ്ട് അത് ഉരി പോയിണു രാത്രി പിന്നെ ആ പീലിയൊക്കെ കൊഴിഞ്ഞ് കടിയണു മുടി ഇങ്ങോട്ടായിണു ഇങ്ങനെയൊക്കെ ആ വരവ് പട്ടുകോണകോം പിടിച്ച് വരുമ്പോളാണോ അമ്മയുടെ പാട്ട് കേൾക്കണേ ബോധ്യായി അവിടെ അടുക്കളയിലുണ്ട് ഓടി അങ്ങോട്ട് ചെന്നു തൈര് കടയണേ യശോദാമ്മയുടെ മുതുക അങ്ങോട്ട് ചാടി കയറി കെട്ടി അങ്ങോട്ട് പിടിച്ചു യശോദാമ്മ സന്തോഷമായി വാരിയെടുത്ത് തൻ്റെ മടിയിൽ വെച്ച സനകഞ്ചു അഴിച്ച് ആ ഉണ്ണിക്ക് പാല് കൊടുക്കാൻ തുടങ്ങി പാലു കൊടുക്കാൻ തുടങ്ങിയാലോ പിന്നെ ഏതോ ലോകത്ത യശോദാദേവി കാരണം ഈ ലോകനാഥനായിട്ടുള്ള ഈ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടങ്ങനെ ഇരിക്കും പിന്നെ ഒന്നും അറിയില്ല യോഗികളൊക്കെ പോലും ലഭിക്കാത്ത ഭാഗ്യം ഇങ്ങനെയാ വർണ്ണിക്കുക അതിന് ജന്മജന്മാന്തരങ്ങളിലെ തപസ് ചെയ്ത് കിട്ടണ്ട ഈ ജ്ഞാനം ഈ ദർശനം ഇവിടെ അങ്ങനെ തൻ്റെ മടിയിൽ കിടക്കണു പിന്നെ യശോദാമ്മയുടെ അവസ്ഥ പറയാണ്ടോ ഇങ്ങനെല്ലാം മറന്നുകൊണ്ടിരിക്കണു ആ സമയത്താണ് ദുഃഖമീശതൃതം ധർത്തുമാശു ജനനീ ജഗാമത്തെ ഈ സമയത്താ കൊറച്ചു നേരം തൊക്ക മറന്നിരിക്കുമ്പോഴേക്കാ നിന്ന് പാല് തളച്ചപ്പോ അങ്ങനെ ശബ്ദം കേട്ടു അതാ അങ്ങോട്ട് കേട്ടാലുള്ള അയ്യോ ഇവിടെ മുഴുവൻ സ്ത്രീകൾ അത് പറയാനും ആ നമ്മൾ വീട് കൂടി ഇരിക്കുമ്പോ പാലൊക്കെ കാച്ചും പിന്നെ എല്ലാ ദിവസവും ഉണ്ടോ ഒരു പാല് കാച്ചാലയെ പാലങ്ങട് വെച്ചാൽ സ്ത്രീകളെവിടേക്കാശ പോകും എന്നിട്ട് ഒത് തളച്ചാ അവിടെ നിന്ന് ഒരു ഓട്ടോ ഇടും ഇതെല്ലാം വീട്ടിലും കാണുന്നതല്ലേ എല്ലാ ദിവസവും ഒരു ദിവസമെങ്കിലും ആ ദിവസേന ഉണ്ട് ഗൃഹപ്രവേശം അത് അന്ന് യശോദാമ്മയ്ക്കുണ്ടായിരുന്നു അത്ര ഈ സ്വഭാവം എന്തിനാ എന്തിനാപ്പൊ പറയണേ അവിടെ പാല് തളച്ച് പൊന്തിയപ്പോളാണ് പിന്നെ കൃഷ്ണനും കൃഷ്ണനുമില്ല അങ്ങട് വിട്ടെ ഭഗവാനോ സാമിത ഇതിങ്ങനെ രസമായിട്ട് ഇങ്ങനെ കാലൊക്കെ കാലൊക്കെട്ടടിച്ചു അമ്മയുടെ മുഖത്തൊക്കെ നോക്കി ചിരിച്ച് പാല് പിടിച്ച് ഇങ്ങനെ കിടക്കുക ഇതിന്റെ ഇഷ്ടാവോ വലിച്ചിടണതേലിയ പറ്റില്ല പറഞ്ഞു എന്താ കൃഷ്ണ ഇങ്ങനെ പറഞ്ഞ് പിടിച്ച് നിലത്ത് കിട്ടാ കട ഇറങ്ങി ഓടി ദേഷ്യം വരാതിരിക്കൂ നല്ല രസമായിട്ട് താളൊക്കെ പിടിച്ച് ഇങ്ങനെ കിടന്ന് പാല് പിടിച്ചോണ്ടിരിക്കുമ്പോളേ ഇങ്ങനെ അയ്യാ ശരിയാവില്ല അമ്മയ്ക്കിപ്പം എന്നെ ഒരു ആകെ തുടങ്ങി ഇത് കാണിച്ചു കൊടുക്കും ശരിയാവില്ല ഇതിന് എന്തെങ്കിലും ഒരു പ്രതിഷേധം കാണിക്കാണ്ട പറ്റില്ല തീർച്ചയായി വേഗം അങ്ങോട്ട് നീച്ചു നാലുപറ നോക്കി ഒന്നും കാണാനില്ല അപ്പോളാണത്ര അവിടെ തൈരിന്റെ കുടം വലിയ വൃന്ദാവനത്തിലൊക്കെ പോയവര് കണ്ടിണ്ടാവൂലേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്താ ചെറിയ മിക്സിയിലിട്ട് അടിക്കണ പരിപാടിയൊന്നുമല്ല എന്താ ആ വലിയ തൈരിന്റെ കുടം അതിനാ കടകോലൊക്കെ അങ്ങനെ അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടാവുക എന്നിട്ട് ഇരിങ്ങനെ വിളിച്ച് വലിക്കുക ചെയ്യപ്പോഴും ഒക്കെ കുറെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വൃന്ദാവനത്തിൽ പോയവരൊക്കെ കാണാം ഈ തൈരിന്റെ കൂടെ ഒന്ന് പൊക്കി നോക്കി ഇത്ര ആകെ കൂടി ഇത്രയേ ഉള്ളൂ അതിൻ്റെ പകുതി ഉയരം തന്നെ തന്നെയുള്ളു പിന്നെ അത് പൊക്കാൻ പറ്റുമോ അപ്പൊ അത് തരാവില്ല തീർച്ചയായും എന്താ വേണ്ടേ ഇവിടെ പട്ടേരിപ്പാട് പറഞ്ഞു മന്ദദണ്ഡമുപഗ്രഹ്യ പാടി ദേവം തോയാം പട്ടേരിപ്പാട് പറഞ്ഞു ആ കടകോലെടുത്തിട്ട് ആ അങ്ങോട്ട് അടിച്ചു എന്ന് ഭാഗവതത്തില് പറഞ്ഞ അങ്ങനല്ല മൃഷദശ്മനാ അമ്മിക്കല്ല് പോലൊരു സാധനം കരിങ്കല്ലിന്റെ എന്തോന്ന് കൊടന്നിട്ടു എന്നാ പറഞ്ഞത് പട്ടേരിപ്പാട് അതൊന്നും ആയില്ല അത്രേ കാരണം ഇത് കണ്ടിട്ടില്ല അന്ന് പിന്നെ അത് തോന്നി ഇത് പറഞ്ഞാൽ പറ്റുവോ ഉണ്ണി അവിടെ ഇരുന്ന് ചെറുച്ചൂത്രയും മുമ്പിൽ അങ്ങനെയല്ല പട്ടേരി ആ മന്ദദണ്ഡം ഉപഗ്രഹ്യപാടിതൊന്നുമല്ല എന്താ കടകോലം ഉണ്ടൊന്നല്ല പിന്നെയോ ആ വ്യാസം പറഞ്ഞതാ സത്യംന്ന് ഞാൻ ആ അമ്മിക്കൊല്ലനെ കൊടുന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു അമ്മിക്കുഴ കിടക്കണുണ്ടു അത് അന്ന് ഏറ്റി കൊടുന്ന കഥ എൻ്റെ എന്റെ അറിയില്ലല്ലോ ആ കുമ്പേമ്പിൽ വെച്ചിട്ടൊക്കെ ഇത്രേ പോകുന്ന ആകെ ഇത്ര ഉള്ളു ഉണ്ണി അവിടെന്ന ഈ അമ്മിക്കുഴക്കെ ഏറ്റാൻ പറ്റാ ഇത് കൊണ്ടുവന്ന് ഇവിടെ വന്ന ആ കൊലത്തിന്റെ മുകളിൽ ഇടലേ കഴിഞ്ഞുള്ളൂ അപ്പളേക്ക് ഇത് പൊട്ടുന്നൊന്നും ഞാൻ നിരീക്ഷിച്ചില്ല ആ പട്ടേരി പറഞ്ഞു ഇത്ര ഇവിടെ ഇത്ര എടുത്ത് ഈ കട പോലുള്ള പിന്നെ അവിടെ പോയിട്ട് ഇത് ഏറ്റണം വേണ്ടായിരുന്നു പക്ഷെ അത് പറ്റി പക്ഷെ അത് ഉണ്ടായി എന്ന് കേട്ടു ഇത്ര പക്ഷേ മുമ്പിൽ ഇരുന്ന് കേൾക്കണ്ട ഉണ്ണിയും ഏതായാലും ഭാഗവത്തിലും നാരായണീയത്തിനും രണ്ടിനും രണ്ട് തരത്തിലാ ഇവിടെ പറയും മന്ദദണ്ഡമുപഗ്രഹ്യ പാടിതം ഈ തൈരിന്റെ കട കുടം അങ്ങട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അബദ്ധായി എന്തേ മണ്ണിന്റെ കുടത്തിൽ ഈ കരിങ്കല്ല് വീണാ പൊട്ടുന്നു ഞാൻ നിരീക്ഷിച്ചിട്ടില്ല സത്യം അത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ തൈര് മുഴുവൻ പോകുന്നു അറിയില്ല ഭഗവാൻ അവിടെ നിന്ന് ചിന്തിക്ക ഇനിയിപ്പെന്താ ചെയ്യ ഇന്നത്തെ കാര്യം തീരുമാനമായി അമ്മ വന്നാലുള്ള അവസ്ഥ വേഗം ഇവിടെ നിന്ന് അങ്ങടെ രക്ഷപ്പെടാൻ പറ്റൂ ഉറപ്പായി അവിടെ നിന്ന് അങ്ങടെ ഇറങ്ങി അപ്പോളാണ് അത് പറ്റില്ല പിന്നെയോ ഇവിടെ എങ്ങനെ കണ്ടാൽ ആകെ അങ്ങനെ കിടക്കുക കിടക്കപ്പെട്ടെ ഒരുപാട് പറയും അങ്ങേടെ പ്രശസ്തി പരക്കണ പോലെ ആ മുഴുവൻ പരന്ന് തൈരന്ന് ആ മുറി മുഴുവൻ തൈരെ അതുകൂടെ അങ്ങോട്ട് ചവിട്ടി നേരെ എങ്ങോട്ട് ഓടി കിഴക്ക് ഭാഗത്തേക്ക് കിഴക്ക് ഭാഗത്തെ വാതിലിന്റെ അവിടേക്കാണ് പോയി തിരിച്ചു വന്നു നേരെ പോയി തെക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നാല് ഭാഗത്തേക്ക് അങ്ങോട്ട് ഓടി ഇപ്പൊ എന്തായി ആ മുറിയിൽ മുഴുവൻ ഓലെ കുഞ്ഞിക്കാലും ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നിട്ടോ എന്നിട്ട് പോവാൻ പറപ്പെട്ടെ എപ്പോളാ അത് പറ്റില്ല എന്തേ ഇനിയിപ്പു പാലുടിക്കലും ചോറുണ്ടാലും ഒക്കെ കഴിഞ്ഞു തീരുമാനമായി വൈകുന്നേരം വരെ ഒന്നും കിട്ടുന്നിരിക്കണ്ട എന്തെങ്കിലും വേണ്ട വിഷപ്പു സഹിക്കാണ്ട ഇരിക്കാൻ പറ്റില്ല അപ്പൊ നോക്കുമ്പോ അവിടെ ഇങ്ങനെ ധാരാളം വെണ്ണ ഇരിക്കുന്നുണ്ട് രണ്ട് കയ്യിൽ അങ്ങോട്ട് വാരി സംശയമൊന്നുമില്ല അവിടെ നിന്ന് അങ്ങോട്ട് ഓടി എന്നിട്ടോ പിന്നില് പോയി അവിടെ ചെറിയ ആലയിൽ ഇങ്ങനൊരു കുഞ്ഞു ഒരലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നന്ദഗോപുരം എന്ത് പറഞ്ഞാലും നന്ദഗോപുര ഉണ്ടാക്കി കൊടുക്കു അങ്ങനെ ഒലക്ക ഒലയ്ക്ക അമ്മയ്ക്കോട്ടി കൊണ്ട് ഈ വെണ്ണ മുഴുവനെ കൊണ്ടുപോയാ ഒരലിൽ അങ്ങോട്ട് നിറച്ചു എന്നിട്ടോ അതിന്റെ മുകളിൽ അങ്ങട്ട് കേറിയിരുന്നു നന്നായില്ലേ അപ്പളേക്ക് ബാക്കിയുള്ളവർ വന്നിട്ടുണ്ട് കുരങ്ങനും പൂച്ചയും പത്തുമൊക്കെ വന്നിട്ടുണ്ട് ഇത് സ്ഥിരം കിട്ടണതാ അവർക്ക് നന്നായില്ലേ അനവധി ആൾക്കാരാ കയ്യിലത്തെ എല്ലാവർക്കും തോണ്ടി കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഇനി ഇന്നില്ല എനിക്ക് വൈകുന്നേരം വരെ ഇതേ ഉള്ളു പൊക്കോളിൻ പൊക്കോളൻ എന്നിട്ടോ ആ എന്നിട്ടിങ്ങനെ ഇടയ്ക്കിങ്ങനെ ചന്തി പൊക്കുക ആ അവിടെ നിന്നിങ്ങനെ വെണ്ണ ഒല ഉള്ളടുക്കുക കഴിക്കുക നല്ല സുഖാന്നെട്ടോ ഇടയ്ക്കിങ്ങനെ വിശങ്കിതേ ക്ഷണം ഇടയ്ക്കിങ്ങനെ കള്ള കണ്ണിട്ട് നോക്കണ്ടത്രേ അമ്മ വരുണ്ടോന്ന് ഇങ്ങനെ രസമായിട്ട് ഒരലിൻ്റെ മോള് ഉലൂഖലാരുപരി വ്യവസ്ഥിതം കാമം അങ്ങനെ ഭാഗവതം പറയാ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞ എന്താ ഓതവേദി ധിയമാന നവനീതം ഓതവേ ഓതം എന്ന് പറഞ്ഞ എന്താ ഊച്ച എന്നൊക്കെ പറയൂ ഊച്ചക്ക് കൊടുത്തു നിന്നാ പട്ടേരി പറഞ്ഞു ആരൊക്കെ ആവട്ടെ ആരൊക്കെ കൊടുത്താലും ഇങ്ങനെ ഇരിക്കണ ഭഗവാൻ എന്നിട്ട് അമ്മ വരുന്നുണ്ടോ നോക്കി കൊണ്ടാ യശോദാദേവി പാലുണ്ട് അവിടെ ഒക്കെ അതൊക്കെ എടുത്തു വെച്ച് തിരിച്ചു വന്നപ്പോൾ കാണുന്ന അവസ്ഥ എന്താ ഇവിടെ തൈര് മുഴുവൻ പിന്നെ സംശയം ആരാ ചെയ്തേ ചോദിക്കാൻ ഇവിടെ വേറൊരാളില്ല അന്വേഷിച്ചു എവിടെയും കാണാനില്ല നാല് പുറം കാലിൻ്റെ പാടുണ്ട് എല്ലാ വാതിലും പോയി നോക്കി അവസാനാണ് പിന്നിലേക്കൊക്കെ പോയി ചെന്നപ്പോഴോ അവിടെ അങ്ങനെ ഇരുന്ന് വെണ്ണയും തിന്നുകൊണ്ടിരിക്കലിന്റെ മുകളിലേയും അപ്പളും ഓണം എടുത്തിട്ടും കൂടി ഇല്ല ഓണമൊക്കെ അപ്പളേ കളിച്ചിറങ്ങിയതല്ലേ അമ്മയും ഇങ്ങോട്ട് വരണ കണ്ടപ്പോ പിന്നെ സംശയം ഒന്നുമില്ല അങ്ങോട്ട് ഓടി ഇറങ്ങിയിട്ട് യശോദാദേവി പിന്നാലെ രാവിലെ ഗോപസ്ത്രീകൾ നോക്കുമ്പോൾ അമ്മയും മകനും കൂടി ഗംഭീരോട്ട മത്സരം അവിടെ പിടിക്കാൻ കിട്ടു ഈ സാധനത്തിന് ഇതിങ്ങനെ പിടിപെരുപരേനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ യശോദ അമ്മ അപ്പോ ഓടിയിട്ട് എത്തണില്ല കയ്യിലൊരു ചെറിയൊരു ഈർക്കിലി ഉണ്ട് അത്രേ വലിയ വടിയെന്ന ഭാവം അത്രയൊക്കെ അടിക്ക യേശോധിക്കും അല്ലാണ്ടെന്ന് ഇതിനെ ഉദ്രവിക്കാനൊന്നും തോന്നാറില്ലേ ഈ വടിയും പിടിച്ചുകൊണ്ടാ ഗോവസ്ത്രീകൊക്കെ ഉത്സാഹ ഈ രാവിലെ എന്താ അവിടെ ഒട്ടാ മത്സരം ചേച്ചോ ആയിനെ പിടിക്കെ പിടിക്കെ നീ എന്നെ പിടിക്കേ കേട്ട് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഇവര് ഉത്സാഹം യശോധാമേണെങ്കിലും ഓടി ഓടി ഭഗവാനുണ്ടോ വല്ല ക്ഷീണം ചെറിയ സാധനം അതിൻ്റെയൊക്കെ ഓടുകയാണെ ഓടിയൊക്കെ കിട്ടണില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോളോ ഇങ്ങനെ ചുവന്ന് തുടുത്തു കൊണ്ടായിണു അമ്മയുടെ മുഖം ക്ഷീണിച്ചുകൊണ്ടായിരുന്നു അപ്പൊ സങ്കടായി എൻ്റെ അമ്മയെ ക്ഷീണിപ്പിച്ചാ പറ്റുവോ പിന്നെയോ പിന്നെ ഭഗവാൻ ഞങ്ങൾ പിടികൊടുത്തു പിടികൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും യശോദാമ്മയുടെ ഭാവം മാറി ഗോപസ്ത്രീകളൊക്കെ ചുറ്റും കൂടി കൊടുക്കാതിന് നാലാട്ടി ഞങ്ങൾ പറയുമ്പോ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നില്ല ഇപ്പൊ ബോധ്യായില്ല ഇന്നിപ്പോ എന്താ അത് കുറുമ്പ് കാട്ടിയേ അതൊന്നും പറയാൻ നേരല്ല ശരി എന്നാ അവിടെ പിടിച്ചാണ് കെട്ടിടുക ഓരല്ലുമ്പോ തന്നെയാണ് പിടിച്ചു കെട്ടിടാം കെട്ടിടുക എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ നാല് പുറത്തുനിന്ന് എവിടുന്നൊക്കെ ആ കയറ് കൊണ്ടുവരാൻ അത്ര ഉത്സാഹം എല്ലാവർക്കും ഇതിൽ നിന്ന് പിടിച്ചു കിട്ടാൻ ബന്ധുമിച്ഛതിയേവ സജ്ജന സ്തംഭവന്തമായി ബന്ധുമിച്ഛതി പട്ടരിപാട് പറയാ ആരെയും കെട്ടിടാൻ പോണത് സജ്ജനങ്ങള് തൻ്റെ ഹൃദയത്തിൽ കെട്ടാൻ പോണ ഭഗവാനെ ഭക്തിയാകുന്ന കയറ് കൊണ്ട് കെട്ടണ ഈ ഭഗവാനെ ആ ഭഗവാനെ ഇവിടെ ഒരലിൻ്റെ മുകളിൽ കെട്ടിടാൻ നാന്തർന്ന ബഹിർ യസ്യാം അകോം പുറവും ദിക്കും കോണും ഒന്നുമില്ലാത്തൊരു വസ്തു അതിനെ എവിടെന്നാ കെട്ടുക അല്ലെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കണ വസ്തു ഈ ഭഗവാനെ കെട്ടാൻ പുറപ്പെട്ടു പക്ഷേ യശോദ് ഇതിനെ കെട്ടാൻ പറ്റുന്നില്ല ആകെ കൂടി പരിഭ്രമം എങ്ങനെ നോക്കിയാൽ ഈ കയറ് എത്തുന്നില്ല എന്താന്നെ മനസ്സിലാവണില്ല അവിടെ ഉള്ള കയറ് മുഴുവൻ കൊണ്ടുവന്നിട്ടും യശോധ നമ്മക്ക് ഈ ഉണ്ണിയെ കെട്ടാൻ പറ്റുന്നില്ല ആകെക്കൂടി ദുഃഖായിത്തടങ്ങി നാണക്കടായി കാരണം ഗോപികമാരും നാലു ഒന്ന് പരിഹസിക്കണ്ടേ ഇത്ര പോകുന്ന ഒരു സാധനത്തിനെ ഇത്ര നിനക്ക് പറ്റുന്നില്ലെങ്കിൽ എന്തായോധം എന്നൊക്കെ ചോദിച്ചാൽ ആകെ പരിഭ്രമം വല്ലാത്ത ദുഃഖായി ആ ദുഃഖഭാവം കണ്ടപ്പോഴാണ് ആ ഭഗവാൻ കൃപയാസി സീ സ്വബന്ധനേ തൻ്റെ അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവണത് ഈ ഭഗവാന് സഹിക്കില്ല അമ്മയെ ദുഃഖിപ്പിക്കണ പരിപാടിയേ ഇല്ല അപ്പൊ അമ്മയുടെ മുഖത്ത് വല്ലാത്ത വിഷമ ഭാവം വന്നപ്പോളോ ഭഗവാൻ തന്നെ അവിടെ അങ്ങടെ ബന്ധനത്തിന് നിന്ന് കൊടുക്കണു ആ ഭഗവാനെ ശോദ്ധ അമ്മ ഓരോ അങ്ങടെ കെട്ടിയിട്ടു അപ്ലൈക്കോ കെട്ടിട്ടേപ്പ ഭാവം മാറി എന്താ ആ അവിടെ കിടക്ക നന്നു ശരിയാക്കി തരാം എന്നിട്ടോ ഈർക്കിലേക്ക് പിടിച്ച് അടിക്കാൻ പുറപ്പെടുക ഈ നേരത്താ ഒരു മുത്തശ്ശി വരണത് ആരാ കുന്തി ദേവി കുന്തി ദേവി നൂറ് വയസ്സായിട്ടുള്ള കൃഷ്ണനോടും പറയും എനിക്കിപ്പോൾ ഈ രൂപമൊന്നുമില്ല ഓർമ്മ വരണേ ഗോപ്യാദേ തൊയ് കൃതാഗസിനയാ സാമാം വിമോഹയതി ഭീരേം കുന്തിദേവി ഈ നേരത്തെ അത്ര കേറി വരണത് ഇവിടെ വന്ന് കാണ കാണ എന്താ ഈ ബഹളൊക്കെ കോലാഹലൊക്കെ കഴിഞ്ഞ് കൃഷ്ണനെ പിടിച്ച് ഒരലമ്പിൽ കെട്ടിയിട്ടുണ്ട് യശോദാമ്മ ഈ ചെറിയ ഒരു ഇർക്കിലീം കൊണ്ട് അടിക്കാൻ പുറപ്പെടുന്നുണ്ട് കുന്തി ദേവി ഈ ഉണ്ണിയെ നോക്കിയപ്പോഴുള്ള അവസ്ഥയാവും ഇതിങ്ങനെയോ അമ്മടെന്ന് അടി കെട്ടുന്നപ്പേകദേശം ഉറപ്പായി അത് ഒഴിവാക്കപ്പ എന്താ വഴി കരയണം കരയാണ് വെച്ചാൽ അപ്പം ഈ വയറുവേദന പോലെ പറ്റില്ല വയറുവേദന വെച്ചാൽ അപ്പം പിടിച്ച് വയറുവേദന പറഞ്ഞാൽ എല്ലാവരും അല്ലേ നോക്കാനൊന്നും പറ്റില്ല കരയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കണ്ണീരെങ്കിലും വരണ്ടേ ചിലവർക്ക് അത് വരും ഭഗവാൻ അത് വരുന്നില്ല അത്രേ അപ്പൊ പിന്നെ എന്താ ചെയ്യണ്ടേ യാത്ര ദശാശ്രു കലിലാഞ്ജന സംഭ്രമാം തൻ്റെ കയ്യിലുള്ള വെണ്ണ അത് കുറെശങ്ങട് കണ്ണിൽ അങ്ങട് എഴുതി ഇത്ര കണ്ണു എഴുതണം അപ്പൊ പിന്നെന്താ അല്ലെങ്കിലേ കറുകറിയനെ അതിൽ കണ്ണെഴുതിയിട്ടാ കിടന്നത് അത് പരന്നു ഈ വെണ്ണയും കൂടി ആയപ്പോ ഈ കാട്ടാളന്ന് പറയാവും ഭേദാ ചായല്ല അപ്പൊ നിക്കണത് പക്ഷെ ഒരു ഗുണമുണ്ടായി കണ്ണുന്നിങ്ങനെ കുടികുടേനെ വെള്ളം വരാൻ തുടങ്ങി സന്തോഷമായി അപ്പൊ അമ്മ നോക്കുമ്പോഴോ ഇപ്പൊ കണ്ണുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സൂത്രമൊക്കെ വേൻ തോന്നു ഈ കൃഷ്ണനെ അത് പറയാൻ വയ്യല്ലോ എപ്പോഴും സൂത്രം വേൻ തോന്നും ഇങ്ങനെ കണ്ണുന്നിങ്ങനെ വെള്ളമൊലിച്ച് നിക്കുക അപ്പൊ നീ അത് മാത്രം പോരാ ഇനി അനിയന്തു വേണം ഭയം അഭിനയിക്കണം അല്ലെങ്കിൽ നമ്മുടെ അടി ഉറപ്പ അതുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി ഇത്ര അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഭയം അഭിനയിച്ച കുന്തിദേവി പറയാ ഭീരബിയമധർമ്മൻ പോലും ഈ ഭഗവാനെ ഭയംന്നിട്ട് തൻ്റെ പ്രവൃത്തി നിർത്തണേ യദ്ഭയാദ് സൂര്യസ്തപതി യത് യദ്ഭയാഷതീന്ദ്രോ ദം പറയും ഭഗവാൻ ഈ ദിക്വാലകന്മാരൊക്കെ ഈ ഭഗവാനെ ഭയന്നിട്ടാൽ തൻ്റെ കടമകളൊക്കെ നിർവഹിക്കണേ അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ ഈ യശോദാമ്മയുടെ കയ്യിൽ ഒരു ചെറിയ ഒരു വടി കണ്ട് ഭയം അഭിനയിച്ചുറേ കുന്തിദേവി പറയുക ആ രംഗം എൻ്റെ കൃഷ്ണ സാ വിമോഹയതി എനിക്ക് ഇപ്പോഴും ആ താങ്കളും മനസ്സിന്ന് പോണില്ല ഇങ്ങനെ സുന്ദരനായിട്ട് ദാമോദരനായിട്ട് നിൽക്കണ ഭഗവാൻ അങ്ങനെയുള്ള ആ ഭഗവാനെ അവിടെ എന്നെ രക്ഷിക്കണേ ആ ഭഗവാന്റെ സകല പാശങ്ങളിൽ നിന്നും കർമ്മപാശങ്ങളിൽ നിന്നും ബന്ധം ഇല്ലാതെയാക്കാൻ സാധിക്കുന്നത് ആ ഭഗവാൻ സ്വയം കെട്ടപ്പെട്ടാലും താൻ ബന്ധനാസ്ഥനായാലും മറ്റുള്ളവരുടെ ബന്ധനം തീർക്കണം ആ ഭഗവാൻ എന്നെ രക്ഷിക്കണേ വാതനാഥ പരിപാ എന്ന് പറഞ്ഞിട്ടാണ് ആ ദശകം സമർപ്പിച്ചത് പിന്നീടാണ് ആ ഭഗവാൻ നളകൂപരമണിഗ്രീവന്മാരുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് മരുന്ന് വൃക്ഷങ്ങളായി നിൽക്കുന്നത് ആ വനത്തില് ആ രണ്ട് മരുന്ന് ഇടയിലൂടെ ഈ ഒരല് വലിച്ചു കൊണ്ടുപോകണതും ആ രണ്ടുപേരൊക്കെ കുബേരപുത്രന്മാരായിട്ടുള്ള നളകൂപുരം അനുഗ്രവന്മാരൊക്കെ മുക്തി കൊടുക്കുന്നതായിട്ടുള്ള കഥ അവര് ഭഗവാനെ സ്തുതിക്കുന്നു ഇങ്ങനെയുള്ള ആ രംഗം അവിടെ പറഞ്ഞു സമർപ്പിച്ചു പിന്നീടാണ് ഈതൊക്കെ കഴിഞ്ഞപ്പവിടെ അമ്പാടിയിൽ വലിയ ബഹളായി കാരണം എന്താ എന്തൊക്കെയോ ആപത്തുകൾ വന്നു തുടങ്ങുന്നുണ്ട് ഇവിടെ അവിടെ ഗോപന്മാരെല്ലാവരും കൂടി ഗംഭീര ചർച്ചയായി അവർ പറഞ്ഞു ഇവിടെ ഇനി താമസിക്കാൻ പറ്റില്ല കാരണം എന്താ ഊതന ശകടാസുരൻ ഒരു വാഹനം വന്ന് കുട്ടികളെ വധിക്കാൻ പുറപ്പെട്ടു കാറ്റടിച്ചു ഇതൊക്കെ കഴിഞ്ഞിപ്പോ ഇതാ രണ്ട് വലിയ വൃക്ഷങ്ങള് ഇതൊക്കെ ഈ ഉണ്ണികളുടെ നേരെ ഈ നേരെയപ്പക്രമണമൊക്കെ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് ഗോപന്മാർ പറഞ്ഞു ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല അപ്പോളാണ് ഉപനന്ദൻ എന്ന് പറയുന്ന പ്രധാനിയായിട്ടുള്ള ഒരു ഗോപൻ അദ്ദേഹത്തിന് കുറച്ച് ഈ ദേശങ്ങളെ കുറിച്ചൊക്കെ കുറേശ് ജോഗ്രഫിയൊക്കെ കുറെശം നിശ്ചയുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു സ്ഥലം ബൃന്ദാവനം അതിസുന്ദരമായിട്ടുള്ള ഈ ബൃഹദ് വനത്തിലെ പന്ത്രണ്ട് വനങ്ങളിൽ ഒന്നാണ് വൃന്ദാവനം ആ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ അവിടെ യമുനാ നദി ഉണ്ട് ഗോവർദ്ധന പർവ്വതം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ പശുക്കളൊക്കൊക്കെ ധാരാളം ഭക്ഷണമുണ്ട് വെള്ളമുണ്ട് നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ വൃന്ദാവനത്തിലേക്ക് പോവുക നല്ലത് എന്ന് അവിടെ ഉപനന്ദൻറെ വക ഒരു അഭിപ്രായം ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒന്നും തിരക്കടില്ല കാരണം നന്ദഗോപുരോട് പറഞ്ഞു അങ്ങേടെ ഉണ്ണികളെക്കാണ് ഈ പരിക്കൊക്കെ വരണത് അപ്പൊ അത് അവർക്ക് ഇവിടെ നിന്നാ എന്തെങ്കിലും ദോഷം ഉണ്ടാവും ഇതുവരെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഇനി പരീക്ഷണത്തിന് നിൽക്കണ്ടാം അത് കേട്ടതായിട്ടുള്ള സകല ഗോപന്മാരും ഗോപികമാരും കൂടി ആ ഗോകുലത്തിനെ ഉപേക്ഷിച്ച് തങ്ങളുടെ സാധനങ്ങളൊക്കെ വലിയ വലിയ കാളവണ്ടികളിൽ അത്രയോ കാളവണ്ടികളിൽ നിറച്ച് അവിടുന്ന് ബൃന്ദാവനത്തിലേക്കുള്ള സുന്ദരമായിട്ടുള്ള യാത്ര അതും ഭഗവാൻ യശോദാദേവി രോഹിണി ദേവിയോടും രാമേട്ടനോടും കൂടിയിട്ട് വണ്ടിയിൽ കയറിയിരുന്നു ഭഗവാൻ എവിടെയുള്ള അവിടെ എല്ലാവരും ഈ വണ്ടിയുടെ നാലുപുറ ആളുകൾ ഇങ്ങനെ അത്ര കളിചിരികളായിട്ട് ഈ ചിരി ഭഗവാൻ അവസാനം തൻ്റെ കാലം കഴിയുന്നത് വരെ ഇതാണ് കൃഷ്ണന്റെ മഹാത്മ്യം അന്ന് ചിരിച്ച കൃഷ്ണൻ ഒരു കാലത്തും കൃഷ്ണനെ കരഞ്ഞിട്ടും നമുക്ക് കാണാൻ പറ്റില്ല തൻ്റെ കുലം നശിക്കുമ്പോഴും തൻ്റെ മക്കൾ നശിക്കുമ്പോഴും ഒക്കെ അതിനെ ഒരു പുഞ്ചിരി കൊണ്ട് നേരിട്ട ഭഗവാൻ താൻ മോഹിച്ച് നിർമ്മിച്ച ആ ദ്വാരക മുങ്ങി പോകണമെന്ന് അറിഞ്ഞിട്ടും ഒക്കെ ഇതാണ് ഈ കൃഷ്ണന്റെ മഹാത്മ്യം അതുകൊണ്ട് തന്നെ യോഗികൾ പോലും മോഹിക്കണത് ഈ കൃഷ്ണനെയും മറ്റൊരവതാരത്തിനും ഇല്ലാത്ത മഹാത്മ്യം അപ്പൊ ആ ഭഗവാന്റെ ആ പുഞ്ചിരി കളികൾ ചിരികളുമായിട്ട് ഇവരെല്ലാവരും കൂടി വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റുന്നു അവിടെ ബൃന്ദാവനം അതിസുന്ദരമായിട്ടുള്ള ആ വൃന്ദാവനത്തിനെ കുറിച്ച് ഒക്കെ വർണ്ണിച്ചു വൃന്ദാവനത്തിലൊക്കെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഭഗവാൻ പറഞ്ഞു ഇനി ഈ കളികൾ ഒന്നും പോരാ എന്താ അവിടെ ഗോകുലത്തിൽ ഇങ്ങനെ ഈ വീട്ടുകൂടെ പോയിട്ട് ഇങ്ങനെ കംപ്ലയിന്റ് കേൾക്കണ പരിപാടിയാ ദിവസേനെ വന്ന പാല് പോയി തൈര് പോയി കുടം പോയി എന്നും പറഞ്ഞു ഇത് ഈ പരിപാടി ഇല്ല അതുകൊണ്ട് യശോദാമ്മോട് പോയിട്ട് പറഞ്ഞു അമ്മേ ഞങ്ങള് കാട്ടിലേക്ക് പോട്ടെ കാട്ടിലേക്കോ യശോദാമ്മയ്ക്ക് ഭയം കാട്ടിലേക്ക് പോയാൽ എന്താ ഇവരെല്ലാവരും പശുക്കളെയും കൊണ്ട് പോകണ്ട ഞങ്ങളും പശുക്കളെയും കൊണ്ട് യശോദാമ്മ പറഞ്ഞു ഉണ്ണി കാട്ടിലേക്ക് ഒന്നും അങ്ങനെ പോവാൻ വയ്യ കാട്ടിയിലൊന്നുണ്ടോ മൂളൊന്നു കണ്ണ കേണ്ട് എന്തൊക്കെ മൃഗങ്ങൾ അവിടെ നിശ്ചിണ്ടോ ഉണ്ണിക്ക് കാട്ടിലേക്ക് ഒന്നും പോവാനുള്ള പ്രായമായിട്ടില്ല അമ്മ സമ്മതിക്കില്ല എന്ന് ഉറപ്പായി നേരെ ചെന്നു നന്ദഗോപാലത്ത് നന്ദഗോപാലത്ത് അച്ഛാ ഞങ്ങളും പശുക്കളെ കൊണ്ട് പോട്ടെ നന്നായില്ലേ നന്ദഗോപുര് കഷ്ടത്തിലായി ഈ കൃഷ്ണൻ പറഞ്ഞ എതിർത്തിട്ട് അദ്ദേഹത്തിന് ശീലമില്ല കൃഷ്ണനോട് വേണ്ട എന്ന് പറയാൻ വയ്യ പക്ഷെ ഇപ്പൊ ഈ പറയണ കാര്യം അത്രയ്ക്കുള്ള പ്രായമൊന്നും ആയിട്ടില്ല നന്ദഗോപുര് പറഞ്ഞു ഉണ്ണി അത് വലിയ വലിയ ആൾക്കാരൊക്കെ അല്ലേ കാട്ടിലേക്ക് പോവുക പശുക്കളെ കൊണ്ടൊക്കെ ആ പശുക്കളെ കണ്ടിട്ടില്ലേ ഉണ്ണി അതിനൊക്കെ നിങ്ങൾക്ക് മേയ്ക്കാൻ പറ്റുവോ നിങ്ങൾ കുട്ടികളല്ലേ ഉടനെ മറുപടി വന്നു എന്നാ പശു കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോവാം അങ്ങനൊരു ന്യായുണ്ടല്ലോ അപ്പൊ തോന്നുവാണെ പിന്നെ ഇപ്പൊ എന്താ ചെയ്യുക വല്ലതും പറയാൻ വയ്ക്കുവോ ഞങ്ങള് കുട്ടികളാച്ചാ പക്ഷെ കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോവാം കൊടുക്കുന്ന അന്തോ അവർക്കൊന്നും വൃത്തിയില്ല പറഞ്ഞു ശരി എന്നാ പോയിക്കോളൂ പക്ഷെ നിബന്ധനകൾ കുറച്ചുണ്ട് എന്താ എന്ത് കാണിച്ച സമയക്കാ ഞങ്ങൾക്ക് പോയാൽ മതി രാവിലെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോവാം എന്നിട്ടോ കാട്ടിലേക്ക് പോവാൻ പാടില്ല ആ യമുനയുടെ തീരത്തൊക്കെ ഉള്ള പുൽമേട്ടിൽ കൊണ്ട് പശുക്കുട്ടികളെയും കൊണ്ട് പോവുക മേച്ചിൽ നടന്ന ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പട എത്തണം ഇത് പറ്റുമോ അത് പറ്റും സമ്മതം ഒരു ഒരു ബുദ്ധിമുട്ടില്ല ആ സമ്മതിച്ചു പിറ്റേ ദിവസം മുതൽ ഇവരെല്ലാവരും കൂടി പശുക്കുട്ടികളെയും കൊണ്ട് വൃന്ദാവനത്തിന്റെ ആവനത്തിന്റെ അതിർത്തിയിൽ ഇങ്ങനെ പോകും ആ യമുനയുടെ തീരത്ത് അവിടെ ഇങ്ങനെ പശുക്കുട്ടികളെ കൊണ്ടാക്കിയ പിന്നെ തുടങ്ങി ഈ കളികൾ എന്തൊക്കെയാ നിശ്ചയില്ല അവിടെ ആ അടിച്ചിട്ടും ചാടിയിട്ട് ഇടിച്ചിട്ടും എങ്ങനെയൊക്കെ കളികളാണ് അവിടെ ഭഗവാൻ കളിച്ചില്ല ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ പശുക്കുട്ടിയുടെ രൂപത്തിൽ തന്നെ മറ്റൊരു കംസഭൃത്യൻ വത്സാസുരൻ ഒരു പശുക്കുട്ടിയായിട്ടാ വന്നത് ഇതിനെ കണ്ടപ്പോ തന്നെ ഭഗവാൻ ബോധ്യായി സംശയമൊന്നും ഉണ്ടായില്ല അങ്ങോട്ട് ചെന്നു അതിൻ്റെ വാല്യങ്ങടെ ചുറ്റി മോളിക്ക് അവരേറെ അങ്ങോട്ട് എറിഞ്ഞു അത് മരത്തിന്റെ ചില്ലകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് അത്ര ദൂരെ പോയി വീണ ഗോപന്മാരൊക്കെ കൂടുതൽ അവർക്ക് എന്താണെന്ന സംഭവം മനസ്സിലായില്ല ഒരു പശുക്കുട്ടി പറന്നു പോണത് കണ്ടു എന്താ കൃഷ്ണുണ്ടായി ചോദിച്ചു എന്താ ഉണ്ടായി അറിയില്ല അപ്പളക്കാണ് പുഷ്പവൃഷ്ടി ദേവന്മാർ ഇത് കണ്ട അത്ഭുതമായിട്ട് ഇത്ര ചെറിയ ഉണ്ണിയാ പശുക്കുട്ടി എടുത്ത് വലിച്ചെറിയണത് പുഷ്പവൃഷ്ടി ദേവന്മാര് നടത്തി ഇത്രേ ഇത് എവിടുന്നാ കുറെ പൂക്കൾ വരണേ കൃഷ്ണ അത് പശുക്കുട്ടി അങ്ങനെ പൂവുമ്പോ മരത്തിന്റെ കുമ്പിൽ കണ്ട പൂക്കൾ വീഴില്ലേ അത്രേ ഉള്ളൂ കഴിഞ്ഞു നിസ്സാരമായിട്ട് ഭഗവാൻ അതിനെ വത്സാസുരന്റെ വധം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അസുരൻ ബഗാസുരൻ കൊക്കിന്റെ രൂപത്തിലാ വന്നത് അതങ്ങനെ നിന്നു അവിടെ ഇവരുടെ കളികളൊക്കെ കണ്ടുകൊണ്ട് കുറച്ചു കഴിഞ്ഞ് കൃഷ്ണനെ അടുത്ത് അങ്ങോട്ട് കിട്ടിയപ്പോ കൃഷ്ണന് നേരെ ഇങ്ങോട്ട് ചാടി കൊത്തി കൊത്തി അവിടെ ഭഗവാനെ അങ്ങട്ട് വീഴ്ത്തി വീത്തിട്ടിട്ടോ അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങി വിഴുങ്ങി കഴിഞ്ഞപ്പോൾ ആ ബോധ്യായി അഗ്നി കുണ്ടം വിഴുങ്ങിയ പോലെ കണ്ഠത്തിലെത്തിയതോടുകൂടി ഇത് അങ്ങോട്ട് ചുട്ടുപുഴക്കാൻ തുടങ്ങി നമ്മൾ പറയില്ലേ തുപ്പാനും വയ്യ ഇറക്കാനും വയ്യാത്ത അവസ്ഥ കണ്ഠത്തിൽ അങ്ങോട്ട് കുടുങ്ങി ഭഗവാൻ ആ ബഹാസുരൻ്റെ ആ രണ്ട് കൊക്കും പിളർന്നുകൊണ്ട് ആ അസുരനെ വധിച്ചു പിന്നീടാണ് തൻ്റെ സഹോദരന്മാരെ വധിച്ചു എന്ന് അറിഞ്ഞതായിട്ടുള്ള മറ്റൊരു കംസഭൃത്തിനായിട്ടുള്ള അഖാസുരൻ വലിയൊരു പെരുമ്പാമ്പിന്റെ രൂപത്തിലാ വന്നത് എന്ന് പറഞ്ഞാൽ തന്നെ പാപം എന്നൊക്കെയാ പാപ തന്നെ രൂപം ധരിച്ച് അത്ര പാപികളായിട്ടുള്ളവർക്ക് തോന്നാൻ ക്രമങ്ങള് ഈ അഖാസുരൻ ഇതുപോലെ യമുനാ തീരത്ത് വന്നിങ്ങനെ കിടന്നു അവിടെ ഇങ്ങനെ ഈ കുട്ടികളുടെ കളിയൊക്കെ കണ്ടും കൊണ്ടിങ്ങനെ കിടന്നു ഉപന്മാരവിടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കണു കുറച്ചു കഴിഞ്ഞപ്പോ തൻ്റെ വായ ഇങ്ങട് തുറന്നു വായ തുറന്നു കഴിഞ്ഞപ്പോഴോ ഗോപക്കുട്ടികളൊക്കെ തോന്നിയത് വലിയൊരു ഗുഹയാന്നാ അവരെല്ലാവരും ഉത്സാഹമായിട്ട് കൃഷ്ണ അത് അവിടെ വലിയൊരു ഗുഹ കാണാണ്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ചുവന്ന പരവതാനിയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ നാവിൻ്റെ നീളാത്ര കാരണം പറയുക അതിൻ്റെ മേൽചുണ്ട് ആകാശത്താ മുട്ടിക്കിടക്കണം ഇത്രയൊക്കെ ഗംഭീരനായിട്ടുള്ള പെരുമ്പാമ്പ് ഗോപന്മാർ ചോദിച്ചു കൃഷ്ണ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവുക പോയിക്കോളൂ ഭഗവാൻ ഇല്ല എല്ലാവരെയും ഉള്ളിലേക്ക് കയറ്റി വിട്ടു അഖാസുരനാണച്ചാലോ കൃഷ്ണൻ കയറാൻ വേണ്ടി കാത്തു നിന്നതാണ് ഭഗവാനും ബോധ്യമുണ്ടേ താൻ കയറിയാലേ ഇത് അടക്കിയുള്ളൂന്ന് അവസാനമായി കൃഷ്ണനും കയറി ആ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയതോടുകൂടി ഭഗവാൻ അങ്ങോട്ട് വളർന്നു പണ്ട് ത്രിവിക്രമനായവന പിന്നെപ്പോ ഒരു പാമ്പിൻ്റെ വലുപ്പത്തിൽ വളരാൻ ഇങ്ങനെ കൃഷ്ണാവതാരത്തിൽ അനവധി കാണൂട്ടു യോഗേശ്വരം അതുകൊണ്ട് തന്നെയാണ് തമത്ഭുതം ബാലകം അല്ലാണ്ടതിനൊക്കെ ഇപ്പൊ എന്താ പറയാ മറ്റൊരവതാരത്തിൽ ഇത്ര യോഗേശ്വരത്വം ഒന്നും കാണില്ല രാമാ അവതാരത്തിലും നമുക്ക് കാണാൻ പറ്റില്ല പറ്റുമോ ആകെക്കൂടി ആ സമുദ്രത്തിനോടൊന്ന് കോപിച്ചു എന്നൊക്കെയാണ് ആകെക്കൂടി രാമന്റെ ബാക്കിയൊക്കെ എന്താ അനുഭവിച്ച കൃഷ്ണാവതാരത്തിൽ അനവധി യോഗേശ്വരത്വങ്ങൾ ആ ഭഗവാൻ കാണിക്കണത് ഈ അഖാസുരനെ വധിച്ചു അഖാസുരനെ വധിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ആ ഗോപന്മാര് ചോക്കണ്ടത് എന്താ അത് സാധനം അപ്പള ഇത് പെരുമ്പാമ്പായിരുന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ചെന്ന് അച്ഛനമ്മമാരോട് പറഞ്ഞുത്ര ഇന്ന് കൃഷ്ണൻ ഒരു പെരുമ്പാമ്പിനെ കൊന്നു ഇത് കേട്ടതായിട്ടുള്ള ഗോപന്മാർക്ക് അത്ഭുതം കാട്ടിൽ വന്ന് നോക്കിയപ്പോ ചുക്കി ചുളിഞ്ഞു കിടക്കണം ഉണങ്ങിയിട്ടുള്ള ഒരു പാമ്പിന്റെ ജഡാ കണ്ടത് ഇത് കണ്ടപ്പോഴാണ് ഇതെങ്ങനെയാ സംഭവിച്ചത് അതിന്റെ കാരണമായിട്ടുള്ള ബ്രഹ്മമോഹനം എന്ന കഥ അതിവിടെ ഒന്നിച്ചു പറയണു അതാ വനഭോജന ലീല കൂടിയായിട്ടാണ് രണ്ടും കൂടി പറയുക ഈ കാട്ടിലൊക്കെ പോയിട്ട് പശുക്കുട്ടികളെയും കൊണ്ടൊക്കെ മേച്ചു നടക്കാൻ തുടങ്ങി പക്ഷെ കുറച്ച് ദിവസം ആ ഭഗവാൻ തോന്നിയത് ഇത് ശരിയാവണില്ല എന്താ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഇറങ്ങി അവിടെ പശുക്കുട്ടികളൊക്കെ കൊണ്ട് ഓരോ ദിക്കലും ആക്കി കളി തുടങ്ങുമ്പോഴേക്കും ഇങ്ങോട്ട് പോരാറായി സമയമില്ല ഇത് കഴിഞ്ഞപ്പൊ ശരിയാവില്ല അമ്മയുടെ പോയിട്ട് പറഞ്ഞ അതെ അമ്മ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഇനി രാവിലെ പോയാ വൈകുന്നേരത്തേ വരുള്ളൂ അപ്പൊ ഭക്ഷണോ ഭക്ഷണമൊക്കെ കിട്ടിപ്പോയിഞ്ഞ് കൊണ്ടുപോവാം ഇതൊക്കെ പറ്റുവോ അങ്ങനെ മതി തീരുമാനാക്കിന്നു ഞാൻ ആ ശരി അച്ഛനോട് പറഞ്ഞു ആ ഒന്നും പറയാല്ല അന്നച്ച പുറപ്പെടുന്ന രാമേട്ടനെ കൂടെ കൂട്ടണ്ടെന്ന് ആദ്യം പറഞ്ഞു അച്ഛാ അതാപ്പ രാവിലെ തന്നെ രാമേട്ടൻ നീച്ചു വന്നപ്പൊ കൊടുത്തു രാമേട്ടന് നാലടി എന്തിനാന്നൊന്നും രാമേട്ടന് മനസ്സിലായി തന്നില്ല രാവിലെ നീച്ച അടി കൊണ്ടപ്പോളേ പിന്നെ ശക്തി ഉണ്ടല്ലോ തിരിച്ചു കൊടുത്തു കൃഷ്ണന് നാലടി ഗംഭീര അടി പിടി അവിടെ എന്നിട്ടോ എന്നിട്ട് അങ്ങട്ട് തല്ലുകൂടി എന്നിട്ട് പറഞ്ഞു ഇന്ന് രാമേട്ട ഞങ്ങളുടെ അപ്പം വരാൻ പറ്റില്ല ഉറപ്പിച്ചിട്ട് പറഞ്ഞു രാമനോ ഞാൻ വരും ഞാൻ ദിവസമുള്ളതോ ഞാനിന്നും വരും പറ്റില്ല ഉറപ്പിച്ചു അവസാനം നന്ദഗോപുരേട്ട പെട്ടു രാമനെ പറഞ്ഞു പിടിപ്പിച്ച നമുക്ക് ഇന്ന് പോണ്ട നാളെ പോവാം കൃഷ്ണന് അതിന്റെ സ്വഭാവം നിനക്ക് നിനക്കറിയില്ലേ നല്ല വാശിയാണ് നമ്മളോട് പറയും ഈ വാശി പാടില്ല എന്നൊക്കെ നല്ല പിടിവാശി അതിന് ദേഷ്യം വന്നാൽ എന്തൊക്കെയാ കാണിക്കാൻ നിശ്ചയില്ല ഒടുക്ക രാമനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു കാരണം എന്താ ഇവിടെ പോയിട്ട് ഈ നാടകങ്ങൾ വരാണ്ട് അത് രാമേട്ടൻ ഒന്നറിയണ്ടെന്ന് ബുദ്ധിയൻ്റെ അപ്പൊ പിന്നെ ആദ്യം തന്നെ തീരുമാനിച്ചു രാമേട്ടനെ കൊണ്ടുപോകണില്ല എന്നിട്ടോ ഇവിടെ നിന്ന് അങ്ങട് രാവിലെ ഒരു കൊമ്പങ്ങട്ടെടുത്തു എന്നിട്ടോ ഉറക്കെ അങ്ങോട്ട് അനൗൺസ്മെന്റ് അതേ ഇന്ന് മുതല് നമ്മള് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട് വൈകുന്നേരത്തെ തിരിച്ചു വരുള്ളൂ പ്രബോധരവേത്ര വേണുനാം പണ്ടത്തെ മൈക്ക് സെറ്റ് അതാ അത്രേ ഈ കാളടൊക്കെ കൊമ്പ് തുളച്ചിങ്ങനെ പിടിച്ചിട്ട് ഇപ്പൊ കൊമ്പ് കാണാറല്ലേ അതിന് അങ്ങോട്ട് പിടിച്ച് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് എല്ലാരും ഭക്ഷണമൊക്കെ കൊണ്ടുവന്നാ മതി ഉച്ചയ്ക്ക് തിരിച്ചു വരില്ല ഇത് കേട്ട ഗോപന്മാരൊക്കെ ഭക്ഷണം പൊതിഞ്ഞ് ഇവരെല്ലാവരും കൂടി അന്ന് അങ്ങനെയാ യാത്ര ആ ദിവസം അപ്പൊ ഈ അഖാസുരനൊക്കെ വധിച്ചതേയും അഖാസുരന്റെ വധമൊക്കെ കഴിഞ്ഞ് ദേവന്മാര് നോക്കി ദേവന്മാര് നോക്കി എന്ന് മാത്രല്ല ബ്രഹ്മാവും കൂടി നോക്കി ബ്രഹ്മാവൻ അത്ഭുത ഭഗവാന്റെ സകല തത്വങ്ങളും ബോധ്യമുള്ള ആള് നാല് ശ്ലോകം കൊണ്ട് ഭാഗവതം ഉപദേശിച്ച ആളാ ബ്രഹ്മാവ് കിട്ടിയായിട്ടുള്ള ആളാ അങ്ങനെ തത്വമുള്ള ബ്രഹ്മാവിനും കൂടി ചെറിയൊരു സംശയം ഇപ്പൊ ഇത് മനുഷ്യനായപ്പോ പൂർണമായിട്ട് അങ്ങനെ ആയോ കാരണം എന്താ ബിഭ്രത് വേണം ജഠര ശൃംഗവേത്രേ ചേ വാമേ പാണോ മസൃണകബളം തദ്ധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മഭിസ്വ സ്വർഗേ ലോകേ മിഷതി ബുഭുജം യജ്ഞു ബാല കേളി യജ്ഞു ആയിട്ടുള്ള ഭഗവാൻ എത്ര ശുദ്ധം ആയാലും മതിയവില്ല മന്ത്രശുദ്ധി ദ്രവ്യശുദ്ധി ദേശശുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഉദ്ധവന് പറഞ്ഞു കൊടുക്കണ്ടേ എന്നെ പൂജിക്കേണ്ടത് എങ്ങനെയാന്ന് പറയണ ആളാട്ടോ എല്ലാതര ശുദ്ധി നോക്കണം മനഃശുദ്ധി മാത്രം പോരാത്രേ അങ്ങനെ പറയണ ആള് ഇവിടെ ബ്രഹ്മാവ് നോക്കുമ്പോ എന്താ ആ അവിടെ വൃന്ദാവനത്തിൽ ഉച്ചയൂണ ഉച്ചയൂണ എന്ന് പറഞ്ഞാൽ കാണേണ്ട രസാന്നാ പറഞ്ഞ കൊമ്പും ചൂരലും കക്ഷത്തിൽ വെക്കാം പമ്പരം വെക്കാം അംഗത്തിൽ അന്യന്മാരാരും വന്നേടുക്കില്ല കണ്ണനുണ്ണേ മാമുണ്ണേ ഇങ്ങനെ അവസ്ഥ കാരണം ഇവിടെ ഊണ കഴിക്കാതിരുന്നേപ്പള്ള ആകെ പ്രശ്നം എല്ലാവർക്കും കൃഷ്ണൻ എന്നെ നോക്കണം നന്നായില്ലേ ഇനിയിപ്പെന്താ ചെയ്യാ ഭഗവാൻ തന്നെ സൂത്രം കണ്ടുപിടിച്ചു ഒരു കാര്യം ചെയ്യൂ നിങ്ങളൊക്കെ വട്ടത്തിൽ അങ്ങോട്ട് ഇരിക്കൂ എന്നിട്ടോ ഞാൻ നടുവിൽ നിൽക്കാം എന്നിട്ടോ എന്നിട്ട് ഞാനിങ്ങനെ തിരിയാം കൂടെ ഉള്ളവരെ തിരിയിപ്പിക്കില്ല അവനും തിരിഞ്ഞാലും കുഴപ്പമില്ല എന്നാ ഭഗവാന്റെ അപ്പോൾ ഞാനും ഇങ്ങനെ ഫാൻ പോലെ തിരിഞ്ഞ നല്ല സൂത്രമല്ല അപ്പൊ എല്ലാവരും കാണാം പിന്നെ ആ സന്തോഷമായി തൻ്റെ ആ ചൂരലൊക്കെ അങ്ങനെ അരയിൽ തിരികി എന്നിട്ടോ എന്നിട്ട് തൻ്റെ പൊതിയിൽ നിന്ന് ഉരുള വാമേ പാണോ ഓ കബളം കബളം അങ്ങനെ ഉരുട്ടി ഇടത്തെ കയ്യിൽ വെക്കുക അത്രയും അതെന്തിനാ അത് വേറെ സൂത്രം അത് പിന്നെ പറയാം ഇടത്തെ കയ്യിൽ വെച്ച മതി ഇടത്തെ കയ്യിൽ വെച്ചിട്ടോ തത്ബലാങ്കുലീഷു ആ ഉപ്പേരിയും കൊണ്ടാട്ടനൊക്കെ കൊണ്ടാട്ടനൊക്കെ വളയ മോതിരായിട്ട് ഇടുക പിന്നെ ഉപ്പേരിയൊക്കെ ഒക്കെ ഇടയിൽ ഇങ്ങനെ വെച്ചെടുക്കുക അത്രേ എന്നിട്ടോ എന്നിട്ട് ഇങ്ങനെ നിന്ന് തിരിയ ഫാൻ മുകളിൽ നിന്ന് കാണണം എന്ന ശിശു ബ്രഹ്മ ഋഷിയൊക്കെ പറയാ പടുന്ന് ചോട്ടുന്നു നോക്കിയാ ഭംഗിയില്ല അത്രേ എന്താ നിറച്ച് ഗോപന്മാര് വട്ടത്തില് അതിന്റെ നടുക്ക് താമരയുടെ കേസരം പോലെ ഈ പിതാംബരപ്പെട്ട് ധരിച്ച ഭഗവാൻ അതങ്ങനെ തിരിയുന്നു ആലോചിച്ചു നോക്കുക എത്ര സുന്ദരമായിട്ടുള്ള രംഗുക ഇങ്ങനെ നിന്ന ഭഗവാനോ ഈ ഉരുളങ്ങനെ കടിക്കും ഉപ്പേരിയും കടിക്കും എല്ലാ ഇതാ സുഖം ഇങ്ങനെ ഉണയക്ക സുഖം നിങ്ങൾ അങ്ങനെ കഴിച്ചു നോക്കേണ്ട എന്നിട്ടോ ഈ ഉരുളയൊക്കെ രണ്ട് വായക്കി കഴുകി ഇതിങ്ങനെ കടിച്ചു നോക്കിന്ന് പറയണത് വലത്തെ കൈ വേറെ പണിയുണ്ട് അപ്പുറത്തെ ഇല വരാനാ ഉരുള വരണത് ഇത് പിന്നെ ഗോപന്മാർ ഇത് മുകളിൽ നോക്കി നിൽക്കല്ലേ ഈ കള്ളത്ത രണ്ടോ പിര് അറിയണു അതുകൊണ്ടാ വാമേ പാണ വലത്തെ കൈ അപ്പുറത്ത് കൂടെ മറ്റോന്റെ ഇലയിൽ നിന്ന് പോവാ ഇതിങ്ങനെ വാരി തിന്നണു അയ്യേ നൻ്റെ അമ്മയ്ക്ക് കൂട്ടാൻ വെക്കാനൊന്നും അറിയില്ല അത് എന്താ വെച്ചിണ്ടാക്കിന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പഠിക്കാൻ പറയും ഇങ്ങനെ ഇത് ഇതത് കഴിച്ചു നോക്ക എൻ്റെ അങ്ങട് വാരി ഇപ്പോൾ ആ ബ്രഹ്മാവ് നോക്കണ ഈ യജ്ഞ ബുക്കായിട്ടുള്ള ഭഗവാൻ ഈ ഇടയ ഇടയച്ചെറുക്കന്മാരുടെ കൂടെ ഇരുന്ന് ഇച്ചിലുമില്ല വറ്റില്ല എന്ന കുട്ടികൾ കാട്ടണം കുട്ടികളല്ല വല്യവരുല്ലേ അങ്കിടും വാരി ഡിങ്കിടും വാരിട്ട് തിന്നെയാണ് കാണാറില്ല അതുപോലെ തന്നെ ഇങ്ങനെ മനുഷ്യനായി അവതരിച്ചു ചത്രക്കെ താതാത്മ്യോ എന്നാ അതൊന്ന് പരീക്ഷിക്കണം എന്നൊരു ബ്രഹ്മാവിനെ ബ്രഹ്മാവ് പശുക്കുട്ടികളെങ്ങട്ട് മറച്ചു ആ സമയം കൊണ്ട് ഇവര് ഭക്ഷണം കഴിക്കുമ്പോൾ ആ സന്ദർഭത്തിലാണ് ഗോപന്മാർ നോക്കി കൃഷ്ണ നമ്മുടെ പശുക്കുട്ടികളെ ഒന്നും കാണാല്ല കാണാലേ ഞങ്ങൾ പോയി നോക്കിട്ട് പറ്റ നിങ്ങൾ അവിടെ ഇരിക്കൂ ഊണ് കഴിക്കുമ്പോൾ പോവാൻ പാ നീക്കാൻ പാടില്ല ഇനിയിപ്പൊ ബ്രഹ്മാവനെ വന്നാൽ ഊണിക്കണേ എന്റെ ഇടയിൽ നിന്ന് നീക്കരുത് ബ്രഹ്മാവ് അപ്പളേക്കും വന്നു ഇവിടെ പക്ഷെ കുട്ടികളെ മറിച്ച് വൃന്ദാവനത്തിൽ വന്ന് നിൽക്കുക ബ്രഹ്മാവിന് സംശയം ഇനിയിപ്പെന്നെ കണ്ടിട്ട് പറഞ്ഞതാണോ ബ്രഹ്മാവിന് ഒരു അനുമതി കൊടുത്താൽ ഇവരെയും കൂടി അങ്ങോട്ട് മറച്ചോളൂ കളിയാച്ച പിന്നെ നന്നായിട്ട് കളിക്കണ്ടേ ഞാൻ അന്വേഷിച്ചു വരാ ഞാൻ ഇപ്പൊ ഇരിക്കലോ നിൽക്കില്ലേ കൃഷ്ണൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പശുക്കുട്ടികളെ അന്വേഷിച്ചു കൊണ്ട് പോയി ആ സന്ദർഭത്തിലോ ബ്രഹ്മാവ് ഈ ഗോപം മാരി മറച്ചു അതും കഴിഞ്ഞ് ബ്രഹ്മാവ് തിരിച്ച് സത്യലോകത്തിലേക്ക് പോയി സത്യലോകത്തില് പോയപ്പോളാ അപകടമായി അവിടെ കാവക്കാർ തടഞ്ഞു എന്താ എവിടക്കാ പോണേ ചോദിച്ചു അല്ല ഞാനങ്ങടെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോവേ അതിന് സ അനുമതി ഒക്കെ ഉണ്ടോ അതെവിടെന്നങ്ങനെ ഒരു വേഷമൊക്കെ ബ്രഹ്മല് തലക്കെ ആയിട്ടാ വന്നേണ്ടത് ഞാൻ ബ്രഹ്മാവ് ഇവിടുത്തെ ആളെ ഇവിടുന്നു പോയതാ ഇവിടുത്തെ ആള് ഇവിടെ ഇരിക്കുന്നുണ്ട് അകത്ത് നന്നായില്ലേ നാല് തലയുള്ള ബ്രഹ്മാവ് ഉള്ളിലിരിക്കുന്നുണ്ടേ ഇത് പിന്നെ ഇപ്പൊ രണ്ടാമത് വന്ന കാവക്കാര് കൂട്ടാക്കുവോ നതൊന്ന് കാണണം തീർച്ചയായി ഉള്ളിൽ പോയി നോക്കിയപ്പോ ബ്രഹ്മാവ് അവിടെ ഇരിക്കുന്നുണ്ട് അഞ്ചു തലയുണ്ട് നാലല്ല ആദ്യത്തെ ബ്രഹ്മാവ് പിന്നെ നുണ പറഞ്ഞപ്പോ മഹാദേവൻ തട്ടിക്കളഞ്ഞില്ലേ ഒരു തല അഞ്ചു തലയുള്ള ബ്രഹ്മാവായിരിക്കണത് ആകെക്കൂടി പരിഭ്രമായി വേഗം താഴത്തേക്ക് വൃന്ദാവനത്തേക്ക് നോക്കി അവിടെയോ അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല ഗോപന്മാരും പശുക്കുട്ടികളും ഒക്കെ സാധാരണ പോലെ നടക്കണു ആകെക്കൂടി തല ചുറ്റുന്നുണ്ടോ സംശയം ബ്രഹ്മാവിന് കണ്ണൊക്കെ തിരുമ്പി ഒന്ന് നോക്കി യാവത് വത്സവ വത്സക അൽപകുറി യാവത് കരാധികം യാവത്യഷ്ടിവിഷാണ കരം യാവത്കര യ്രാധികം ൃതിയോ യം ഗിരോംഗത ഗിരോംഗവതജോ സർവസ്വരൂപോ ബോ ബ്രഹ്മാവ് താഴത്തേക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോ ഇവിടെ സകലത്തും പഴയതുപോലെ ഒന്നും കൂടി കണ്ണൊക്കെ തിരുമ്പി നോക്കിയപ്പോൾ എന്താ എല്ലാം ചതുർഭുജാകാരനായിട്ടുള്ള വൈകുണ്ഠനാഥനായിട്ടുള്ള ഭഗവാൻ ബോധ്യായി ഭഗവാന്റെ മായയാണ് ഇനി അങ്ങട്ട് സംശയൊന്നുമില്ല നേരെ അങ്ങോട്ട് ചെന്നു വൃന്ദാവനത്തിലേക്ക് അങ്ങോട്ട് ചെന്നു വൃന്ദാവനത്തില് ചെന്ന് പല പല പേരും വിളിച്ചു നോക്കി രാവിലെ പറഞ്ഞില്ലേ അനന്ത സഹസ്രനാ അനന്തനാ സഹസ്രനാമാഹ്യനന്ദനാമ എത്ര പേരുകളുള്ളത് നിശ്ചല്യ നൌമീഢ്യത ഭ്രവഭുഷേ തടിദംബരാം ഗുഞ്ചാവതം സപരിപിഞ്ചലസന്മുഖായം ഭഗവാന്റെ അറിയാവുന്നതൊക്കെ ബ്രഹ്മ വിളിച്ചു നോക്കി എന്നിട്ട് ഒന്നും തിരിഞ്ഞു നോക്കണില്ലേ ഈ വാമേ ഉരുളാപ്പിളും ആ ചോറുരുളാപ്പിളും വിട്ടിട്ടൊന്നുമില്ല കൊമ്പും ചോറിലൊക്കെ അങ്ങനെ അവിടെ തിരികെ വെച്ചിട്ടുണ്ട് അരയല്ലേ ഇങ്ങനെ നടക്ക തിരിഞ്ഞു നോക്കണ്ടേ അവസാനം വഴിയൊന്നുമില്ല എന്റെ വിളിച്ചു നോമീഡ്യതടിദംബരായം സപരിവിഞ്ചല സന്മുഖായ വന്യസ്രജേ കബളവേത്ര വിഷാണ വേണു ലക്ഷ്മശ്രി മൃദുപദേ പശു പാങ്കജായ ഗോപബാലാന്ന് വിളിച്ചു അപ്പോൾ അത്ര തിരിഞ്ഞു നോക്കി ഇപ്പൊ ഞാൻ അതല്ലാണ്ട് വലിയ വലിയ നാമങ്ങൾ വിളിച്ചാലൊന്നും എനിക്ക് അതൊന്നും മനസ്സിലാവില്ല തിരിഞ്ഞു നോക്കിയപ്പോളോ ബ്രഹ്മാവ് ബ്രഹ്മാവ് അങ്ങട് വീണു അവിടെ ദണ്ഡ നമസ്കാരം ആ വൃന്ദാവനത്തിനങ്ങടെ വീണു തൻ്റെ അപരാധം ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കനകദണ്ഡമിവാത്യാ ഒരു സ്വർണത്തിന്റെ വടി വീണ പോലെ അത്ര തോന്നിയ കാരണം അത്ര സ്വർണ്ണ പറഞ്ഞ ബ്രഹ്മാവിന്റെയും ീണ് ഭഗവാനെ അങ്ങോട്ട് നമസ്കരിച്ചു എന്നിട്ട് അതിഗംഭീരമായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു ഭഗവാനാണെങ്കിലോ വൃന്ദാവനത്തിന് ഒരു മരത്തിന്റെ ചോട്ടിലാ നിൽക്കണ ആകെക്കൂടി നാലഞ്ചു വയസ്സായിട്ടുള്ളത്രേ ഉയരം തന്നെ ഉള്ളു ബ്രഹ്മാവ് ഇങ്ങനെ ആറേഴ് അടി ഉയരത്തിൽ ഒരു സാധനം നിന്നിങ്ങനെ സ്തുതിക്കിണ്ട് ഇതൊക്കെ ഈ ഇടത്തെ കയ്യിൽ ചോറുരുളിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് കേക്കുവാത്രേ മനസ്സിൽ നല്ല രസമല്ലേ രംഗം ഈ ഉണ്ണിക്കുണ്ടോ വലിയ വേദസ്തുതിയാണ് സ്തുതിക്കണത് കാരണം പണ്ട് ഉപദേശിച്ചതായിട്ടുള്ള കാര്യങ്ങളാ വാദാധ്വരോമവിവരസ്യ ചേ മഹിത്വ ഇങ്ങനെയൊക്കെയാ പറയണത് അങ്ങയുടെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും അനേകം ബ്രഹ്മണ്ഡങ്ങൾ ഉണ്ടാവണ ആളാണ് അങ്ങനെയുള്ള ഞാൻ അങ്ങനെയുള്ള അങ്ങേ ഞാൻ പരീക്ഷിക്കാൻ പുറപ്പെട്ടു അതക്ഷമ സ്വാചുതമേ രജോ ഭുവോ അങ്ങനെയൊക്കെയാ പറയണത് എൻ്റെ രജോ ഗുണത്തിൻ്റെ ശക്തിയും കൊണ്ട് വിവരല്ലാണ്ട് ഞാൻ അങ്ങേടെ അപരാധം ചെയ്തു ഇതൊക്കെ ക്ഷമിക്കണം ഇതൊക്കെ ഈ ഉണ്ണിതൊക്കെ കേട്ടും കൊണ്ട് നിൽക്കുക എന്താന്നെ മനസ്സിലാവണില്ല ഏതായാലും ബ്രഹ്മാവിനോട് ക്ഷമിച്ചു ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു ബ്രഹ്മമോഹനം എന്ന കഥ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു